എല്ലാവർക്കും നമസ്കാരം. തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസ്റ്റോലേറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബവിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഫാമിലി കാറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുഴിക്കാട് ശ്രീ മറീന്ദ്രേസ്യ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിനെയും അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന തൈക്കാട്ടുശ്ശേരി ഇടവകക്കാരായ പ്രീലി തോമസ് ദമ്പതികളെയും ഏറ്റവും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഒരു കുഞ്ഞിന് ഗർഭാവസ്ഥയിൽ തന്നെ വൈകല്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് അലസിപ്പിക്കുന്നതല്ലേ നല്ലത്. ഇനിയിപ്പോൾ ആ കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് വൈകല്യത്തോടു കൂടി തന്നെ ജനിക്കുക. ജീവിതകാലം മുഴുവൻ ഭാരമായിരിക്കും, ആ കുഞ്ഞിനും ഭാരമായിരിക്കും, കുടുംബത്തിനും ഭാരമായിരിക്കും. അപ്പോൾ ആ ഗർഭാവസ്ഥയിൽ തന്നെ അത് അലസിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഗർഭാവസ്ഥയിലാണെങ്കിലും അതൊരു മനുഷ്യജീവൻ തന്നെയാണ്. ഉദരത്തിൽ ഉരുവാകുന്ന ആദ്യത്തെ നിമിഷത്തിൽ തന്നെ നമ്മളാരും പരിപൂർണരായിട്ടുള്ള മനുഷ്യരല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കുറവുകളുണ്ട്. കുറവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ എന്നെ കൊന്നുകളയാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്കത് അക്സെപ്റ്റബിളല്ല. എനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് എന്നെ കൊന്നുകളയാനായിട്ട് അവകാശമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞിന് ഒരു വൈകല്യമുണ്ട്, ഒരു കുറവുണ്ട്, കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് മൂന്ന് സാഹചര്യങ്ങൾ. അപ്പോൾ കുറവുണ്ടെന്ന് തീർത്ത് പറയണമെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിച്ച് അതിൻ്റെ ക്രോമോസോം ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്കത് പറയാനായിട്ട് പറ്റും. മിക്കവാറും സ്കാനിങ്ങുകളിൽ സാധ്യതകളാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം നമുക്ക് ഒരു കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട് ഒരിക്കലും അവകാശമില്ല. കാരണം ആ കുഞ്ഞും ഒരു മനുഷ്യജീവനാണ്. നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ആ കുഞ്ഞിൻ്റെ ജീവനെ സംരക്ഷിക്കുകയും ആ കുഞ്ഞിൻ്റെ ജീവൻ ഏറ്റവും മനോഹരമായിട്ട് ആ പരിമിതികളെ തരണം ചെയ്ത് ഏറ്റവും സന്തോഷത്തോടു കൂടി ആ കുഞ്ഞ് വളർന്ന് വലുതാവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ച് വീണാൽ നരകിക്കും എന്ന് പറയുന്നതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ആ കുഞ്ഞിന് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കാം. എന്ന് വെച്ചിട്ട് ആ കുഞ്ഞിന് ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കുഞ്ഞിൻ്റേതായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങളുണ്ട്. പരിമിതികളും വൈകല്യങ്ങളുമുള്ള മനുഷ്യരും ഒരുപാട് സന്തോഷത്തോടു കൂടി, ഒരു പക്ഷേ എല്ലാ കഴിവുകളും ഉള്ള മനുഷ്യരേക്കാൾ സന്തോഷത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കഴിവുകളും സാഹചര്യങ്ങളും വിജയങ്ങളും ഉണ്ടായിട്ടും നിരാശയിൽപ്പെട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന എത്രയോ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് എത്രത്തോളം കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതിനേക്കാൾ എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തി അതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ വൈകല്യമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ആ വൈകല്യങ്ങളെ തരണം ചെയ്യാനായിട്ട് നമ്മൾ അവരെ സഹായിക്കണം. അപ്പോൾ ചിലർ പറയും ഈ കുഞ്ഞിനെ ഈ ഇത്തരത്തിൽ റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ആ മാതാപിതാക്കളുടെ ഭാരമല്ലേ, അവർക്കത് താങ്ങാനായിട്ട് പറ്റുമോ? ഞാൻ ചിന്തിക്കുക, ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ആ കുടുംബത്തിലേക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലേക്കാണ്. കാരണം ഞങ്ങൾ പഠിക്കുന്നത് 100 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ 1.5%, 1.5% കുഞ്ഞുങ്ങൾ തകരാറുകൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉള്ളതോ മറ്റുള്ളവരിൽ നിന്ന് സ്പെഷ്യൽ ചിൽഡ്രൻ ഓർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് എളുപ്പ വഴി അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ശരിയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അതിനേക്കാൾ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ആ കുഞ്ഞുങ്ങളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷേ ഹാർട്ടിൻ്റെ തകരാറാണെങ്കിൽ ആ ഹാർട്ടിൻ്റെ തകരാർ ചികിത്സ ചെയ്ത് സർജറി ചെയ്ത് ഭേദമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ഉണ്ട്. ജന്മനാലുള്ള ഹാർട്ടിൻ്റെ തകരാർ സൗജന്യമായിട്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പ്രൊജക്റ്റ്. അതുപോലെ ഏതാണോ ആ കുഞ്ഞിൻ്റെ കുറവ് അല്ലെങ്കിൽ വൈകല്യം, ആ കുറവുകളെ അതിജീവിക്കാൻ വേണ്ട റീഹാബിലിറ്റേഷൻ നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനോഹരമായിട്ടുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ പടുത്തുയർത്താനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം, ഈ കുഞ്ഞിനെ ചുമക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. ഇതിന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക, ഓരോ ജീവൻ്റെയും വാല്യൂ അഥവാ അർത്ഥം തീരുമാനിക്കുന്നത് ആരാണ്? മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഓർ ആ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് വരിക. തീർച്ചയായിട്ടും ഓരോ മനുഷ്യ ജീവനെക്കുറിച്ചും ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ കഴിവുകളേക്കാൾ ദൈവം നൽകിയിട്ടുള്ള താലന്തുകൾ അല്ലെങ്കിൽ അവസരങ്ങൾ അവയെല്ലാം ഉപയോഗിച്ച് പരിമിതികളെ അതിജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്ന മനോഹരമായിട്ടുള്ള ജീവിതങ്ങളാക്കി
നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ മാറ്റുക, ഓരോ ജീവനെയും സംരക്ഷിക്കുന്നതായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ.